നമസ്കാരം. എൻഡ്യൂസിന്റെ മലയാളം വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻഡ്യൂസിനെ സംബന്ധിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് മലയാളത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ NIOS +2 വിദ്യാർത്ഥികളുടെ ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്ട് നമുക്കറിയാം കുറച്ച് ടഫായിട്ടുള്ള സബ്ജക്ട് തന്നെയാണ്. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തലയിലോട്ട് കയറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലേ. അപ്പം ഈ ഒരു സബ്ജക്ട് എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലോട്ട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ചെറിയൊരു കാര്യം ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. 2023 ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന NIOS SSLC +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സ് LP അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു മാസത്തെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. NIOS +2 വിദ്യാർത്ഥികളുടെ ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ചില ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഹിസ്റ്ററി എന്നാൽ എന്താണ് എന്ന് നോക്കാം. എന്താണ് ഹിസ്റ്ററി എന്ന് പറയാം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രമാണ് അല്ലേ. അപ്പൊ ചരിത്രാതീതമായിട്ടുള്ള പഠനമാണ് നമ്മൾ ഹിസ്റ്ററി കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സ്കൂളിലുള്ള ഡീറ്റെയിൽസ്, അതായത് നമുക്ക് ഏതൊക്കെ ടീച്ചേഴ്സ് അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ കുട്ടികളാണ് അവിടെ പഠിച്ചിട്ടുണ്ട്, ഏതൊക്കെ സ്കോളർഷിപ്പ് അവിടെയുണ്ട്, അതായത് ഒരു സ്കൂളിനെ സംബന്ധിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് മൊത്തം നമുക്ക് ലഭിക്കണം. അതായത് ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഓരോ വർഷവും കുട്ടികൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ വരുന്ന ടീച്ചേഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എല്ലാം അവർ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ടോ? ഇല്ല, ഇതെല്ലാം ഈ ഡേറ്റാസ് എല്ലാം വീണ്ടും വീണ്ടും അവരെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ, സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ആ ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റാസിനെ കുറിച്ച് നമുക്ക് അറിവ് വേണം. അതായത് ആ സ്കൂളിൽ ആരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എത്ര വർഷം അല്ലെങ്കിൽ ഇന്ന വർഷത്തിൽ എത്ര കുട്ടികൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ലഭ്യമാകണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഡേറ്റാസിനെ എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും അല്ലെ. ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ കേസ് എടുക്കാണെങ്കിൽ നമുക്ക് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ രജിസ്റ്റർ ബുക്ക് ഉണ്ട്. ആ രജിസ്റ്റർ ബുക്കിൽ ഓരോ വർഷങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു തലമുറ അനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ടെക്നോളജി ഒക്കെ വളർന്ന സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മുടെ കമ്പ്യൂട്ടറാണ് സ്റ്റോർ ചെയ്ത് വെക്കണത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ഒരു ഡേറ്റാസ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്കൂളിനെ ബേസ് ചെയ്തിട്ടുള്ള, ഇതിപ്പോ ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള സ്കൂളിലുള്ള കുട്ടികളുടെയും ടീച്ചേഴ്സിന്റെയും, അല്ലെങ്കിൽ ഓരോ വർഷത്തിൽ അവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, ഇതെല്ലാം നമ്മൾ ഈ ഡേറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഭാവിയിൽ നമുക്ക് ഇതിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കണമെങ്കിൽ എന്താണ്, ഈ ഒരു സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റാസ് നമുക്ക് അന്ന് ഉപകരിക്കും. അപ്പൊ ആ ഒരു ഡേറ്റാസ്, ഈ ഒരു ഡേറ്റാസ് നമുക്ക് എങ്ങനെയൊക്കെ ലഭിക്കും? അതായത് ഇപ്പം നമ്മൾ ഈ സ്കൂളിന്റെ കേസ് എടുക്കാൻ തന്നെ, അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സിലെ കുട്ടികളെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. ആ ഒരു സ്കൂളിന്റെ ഡീറ്റെയിൽസ് എടുക്കുന്ന ആ സ്കൂളിനെ ബേസ് ചെയ്തിട്ട് ഇത്രയും വർഷം വരെയുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ പോവുകയാണ്. ആ റിപ്പോർട്ട് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്, ആ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട് അല്ലെ. എന്തൊക്കെ കാര്യങ്ങൾ വേണം? സ്കൂളിൽ ആരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, ഏതൊക്കെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, ഇന്ന വർഷത്തിൽ എത്ര കുട്ടികൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ എന്തൊക്കെ സംഭവിച്ചു അല്ലെ, അല്ലെങ്കിൽ എന്തൊക്കെ സ്കോളർഷിപ്പുകൾ ലഭിച്ചു, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ലഭിക്കണം. അത് എവിടെ നിന്ന് നമുക്ക് ലഭിക്കും? ഒന്നെങ്കിൽ നമുക്ക് ഈ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഡേറ്റാസിൽ നിന്ന് ലഭിക്കും അല്ലെ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക്, അതായത് റിട്ടേൺ ആക്കി, അതായത് എഴുതി വെച്ചിരിക്കുന്ന ഈ പതിപ്പുകളിൽ നിന്ന് നമുക്ക് ലഭിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, അറിയില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് അവിടെ ഇപ്പോഴാണ് ആരാണോ അധികാരത്തിലിരിക്കുന്ന ആ ഒരു ടീച്ചേഴ്സിനോടോ, അല്ലെങ്കിൽ അവിടെയുള്ള PT പ്രസിഡന്റ്സിനോടോ അല്ലെ, ഇങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ നമ്മൾ ഇൻഫർമേഷൻസ് ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ ഈ ഒരു റിപ്പോർട്ട് എന്താ എഴുതും. അപ്പം ഇതൊക്കെ എന്താണ് നമുക്ക് എങ്ങനെ ലഭിക്കുന്നത്? അതായത് നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഒരാളോട് അന്വേഷിച്ച് കണ്ടെത്തി നമ്മൾ അതിനെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഡേറ്റാസ് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നു? ആ ഈ എഴുതി വെച്ചിരിക്കുന്ന ബുക്കിൽ നിന്ന്, അല്ലെങ്കിൽ മുമ്പ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എഴുതി വെച്ചിരിക്കുന്ന പല റെക്കോർഡ് ബുക്കുകളിൽ നിന്ന് നമുക്ക് അന്നുണ്ടായിരുന്ന ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ലഭ്യമാകുകയാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ആ സ്കൂളിന്റെ ഹിസ്റ്ററി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പല രീതിയിലുള്ള സോഴ്സസ് ആണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. ഏത് രീതിയിലുള്ള സോഴ്സസ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്? ഒന്ന്, നമ്മൾ ഇൻഫർമേഷൻസ് ഒരാളിൽ നിന്ന് ചോദിച്ചറിഞ്ഞു അല്ലെ. മറ്റൊന്നെന്ന് പറയുന്നത് എന്താണ്, നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന റെക്കോർഡ് ബുക്കുകളിൽ നിന്നും ഇൻഫർമേഷൻസ് നമുക്ക് ലഭ്യമായി. അപ്പൊ രണ്ട് സോഴ്സസ് ആണ് നമുക്ക് ആ സ്കൂളിനെ കുറിച്ച് അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. ഇത് രണ്ടേ രണ്ട് സോഴ്സസ് ആണ്. ഒന്ന്, നമ്മൾ ചോദിച്ചറിഞ്ഞു. രണ്ട്, നമ്മൾ എന്ത് ചെയ്തു? ആ ഡേറ്റാസ് അല്ലെങ്കിൽ ബുക്സുകളിൽ നിന്ന് നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി. സ്കൂളിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എവിടം വരെ പോയി? നമ്മൾ ആ സ്കൂളിന്റെ ഹിസ്റ്ററി അന്വേഷിച്ചു പോകും അല്ലെ. അതായത് സ്കൂളിൽ ആരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, ഏതൊക്കെ വർഷങ്ങൾ എന്തൊക്കെ നടന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുകയും അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഡേറ്റാസും കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി നമ്മൾ
സ്കൂളിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിന്റെ ഹിസ്റ്ററിയിലേക്കാണ് നമ്മൾ പോയത് അല്ലെ, ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരെ നമ്മൾ പോയി. കാരണം എന്തിനു വേണ്ടിയിട്ട് ഈ സ്കൂളിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സ്കൂളിന് മാത്രമാണോ ഹിസ്റ്ററി ഉള്ളത്, അല്ല, നമുക്കും ഉണ്ടല്ലോ. നമ്മളൊക്കെ ഫാമിലി ഒരു കുടുംബത്തിലാണ് ജനിച്ചിട്ടുള്ളത്, നമുക്ക് ആ കുടുംബത്തിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഹിസ്റ്ററി ഉണ്ട്. എങ്ങനെയാണ് കുടുംബത്തിന് ഹിസ്റ്ററി ഉണ്ടാവുന്നത്, അതായത് നമ്മുടെ കുടുംബത്തിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജനിച്ചു വളർന്ന നമ്മുടെ കുടുംബത്തിന് ഒരു ഹിസ്റ്ററി ഉണ്ടാവും, അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശൻ മുത്തശ്ശിയിൽ നിന്നൊക്കെ നമ്മുടെ ആ പൂർവികരിൽ നിന്ന്, അതായത് നമുക്ക് മുൻപുണ്ടായിരുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന മനുഷ്യരെ കുറിച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങളെ കുറിച്ച്, ചിലപ്പോൾ നമ്മളൊക്കെ ജനിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന നമ്മുടെ മുത്തശ്ശന്മാരൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും അല്ലെ, അപ്പൊ നമുക്ക് അവരെ കുറിച്ചുള്ള അറിവും കാര്യങ്ങളും ഒന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്, നമുക്കിപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളിൽ നിന്നാണ്, അതായത് നമ്മുടെ അച്ഛനിൽ നിന്നോ നമ്മുടെ അമ്മയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശിയിൽ നിന്നോ മുത്തശ്ശന്മാരിൽ നിന്നോ അല്ലെ, ഇവരിൽ നിന്നൊക്കെ ആയിരിക്കും നമുക്ക് ആ ഒരു ഇൻഫർമേഷൻസ് നമുക്ക് ലഭ്യമാകുന്നത്. ഇതുപോലെ നമ്മുടെ രാജ്യത്തിനും അതുപോലെ നമ്മുടെ ഫാമിലിക്കും അതുപോലെ നമ്മുടെ ഗ്രാമത്തിനും ഒക്കെ നമുക്ക് എന്തുണ്ടാവും, ഒരു ഹിസ്റ്ററി ഉണ്ടാവും അല്ലെ. ഓക്കെ, അപ്പം ഈ ഒരു ഹിസ്റ്ററിയിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് ഓരോ കാലത്തെയും മനുഷ്യരുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, തൊഴില്, ഭരണരീതി, ഇങ്ങനെയുള്ള രീതി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ചരിത്ര പഠനമായ അല്ലെങ്കിൽ ചരിത്രാതീതമായിട്ടുള്ള പഠനത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഈ വിവരങ്ങൾ അങ്ങനെ, അതായത് പാർപ്പിടങ്ങള്, വസ്ത്രം അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ കാലഘട്ടത്തിലും മനുഷ്യൻ കൈവരിച്ചിട്ടുള്ള പുരോഗതികളാണ്. ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന രീതിയാണോ ഇപ്പം നമുക്ക് ഉണ്ടാകുന്നത്, അല്ല. അതായത് മുൻപ് നമുക്കറിയാം മനുഷ്യൻ കാട്ടിലാണ് വസിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞ് ഇപ്പോഴും നമ്മൾ മനുഷ്യൻ കാട്ടിലാണോ വസിക്കുന്നത്, അല്ല. അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായി അല്ലെ, ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് മെന്റലി ഫിസിക്കലി എല്ലാ രീതിയിലും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കൈവരിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്ത്, ഓരോ കാലഘട്ടത്തിലും മനുഷ്യൻ കൈവരിച്ച പുരോഗതി നമുക്ക് ഈ ഒരു ഹിസ്റ്റോറിക്കൽ പഠനം വഴി അല്ലെങ്കിൽ ഹിസ്റ്ററി വഴി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യൻ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് എന്തെന്ന് പറയുന്നത് ചരിത്രം എന്ന് പറയുന്നത്. അപ്പം ഇത്രയും പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാനായിട്ട് പറ്റും എന്താണ്, മനുഷ്യന് കാലങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ കാലങ്ങളായി ഓരോ വർഷത്തിലും ആർജിച്ചിട്ടുള്ള ഓരോ പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പൊ വാട്ട് ഈസ് ഹിസ്റ്ററി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹിസ്റ്ററി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്താണ്, ഹിസ്റ്ററി ഈസ് ദ റെക്കോർഡ് ഓഫ് ദ പ്രോഗ്രസ് ദാറ്റ് ഹ്യൂമൻ ബീങ്സ് അക്വയേർഡ് ഡൗൺ ദ ഏജസ്. മനസ്സിലാക്കി വെക്കുക എന്താണ് ആ ഹിസ്റ്ററി എന്ന് പറയുന്നത്, ഓരോ മനുഷ്യന്റെയും പുരോഗതി അല്ലെ, പുരോഗതിയെ അല്ലെങ്കിൽ കാലങ്ങളായിട്ട് ആരംഭിച്ചു വെച്ചിരുന്ന പുരോഗതിയുടെ ഒരു രേഖപ്പെടുത്തലാണ് എന്തെന്ന് പറയുന്നത് ചരിത്രം എന്ന് പറയുന്നത്. അപ്പൊ എക്സാമ്പിൾ മനസ്സിലാക്കി വെക്കുക, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഹിസ്റ്ററി എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഹിസ്റ്ററി എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ഒരു സ്കൂളിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അതിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്താണ് നമ്മൾ കൂടുതലായിട്ടും ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ സ്കൂളിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിച്ചിരുന്ന എന്താണ് റൈറ്റിംഗ് ഡേറ്റേഴ്സ് ആണ് അല്ലേ. അതായത് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഡേറ്റാസ് ആണ് അല്ലെങ്കിൽ റെക്കോർഡുകളാണ് നമ്മൾ ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് കൂടുതൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ നമ്മൾ പണ്ട് പുരാതന കാലത്തുള്ള മനുഷ്യരെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക, ഇപ്പം നമ്മൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുള്ള റെക്കോർഡ്സ് ബുക്കുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്കൂളിന്റെ റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പണ്ട് പുരാതന കാലത്തുള്ള മനുഷ്യരുടെ ഡീറ്റെയിൽസ് കിട്ടുന്നതിന് അന്നത്തെ കാലത്ത് നമുക്കറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എഴുതി വെച്ചിട്ടില്ല. ഇന്ന ആൾക്കാർ ഇന്ന സമയത്ത് താമസിച്ചിരുന്നു, ഇന്ന സമയത്ത് കാട്ടിൽ ആൾക്കാർ ജീവിച്ചിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ആരും എഴുതി വെച്ചിട്ടില്ല അല്ലെ. അപ്പൊ പക്ഷെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കിയത്, അതായത് പണ്ട് പുരാതന കാലത്ത് ഇങ്ങനെയുള്ള മനുഷ്യർ കാട്ടിലാണ് ജീവിച്ചിരുന്നത് അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം ഉണ്ടായിരുന്നില്ല, അവർ ഇങ്ങനെയൊക്കെയായിരുന്നു ജീവിച്ചത്, അവരുടെ ഭക്ഷണം ഇതായിരുന്നു, അവരുടെ വസ്ത്രം ഇങ്ങനെയായിരുന്നു, ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവർ ഉപയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങൾ അല്ലെ അതിൽ നിന്നും, അതുപോലെ തന്നെ അവർ നിർമ്മിച്ചതുമായിട്ടുള്ള വസ്തുക്കൾ ഇതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള അതായത് എഴുത്തു വിദ്യ നമ്മുടെ എഴുതി മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു ഡേറ്റാസിനെ കുറിച്ച് ഡേറ്റയിൽ നിന്ന് അറിവുകൾ സമ്പാദിക്കുന്നതിന് മുൻപ് തന്നെ
നമുക്ക് എന്താണ് മുമ്പുള്ള ആ ഒരു കാലം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന പ്രീ ഹിസ്റ്റോറിക്കൽ പീരീഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ എഴുത്ത് വിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആ പ്രീ ഹിസ്റ്റോറിക്കൽ പീരീഡ് അല്ലെങ്കിൽ ചരിത്രാതീതമായിട്ടുള്ള കാലം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഒന്ന്, നമ്മൾ എന്താണ് ഹിസ്റ്ററി എന്നുള്ളത്, എന്താണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്, ആ മനുഷ്യൻ കാലങ്ങളായിട്ട് ആർജിച്ചിട്ടുള്ള ആ ഒരു പുരോഗതിയുടെ രേഖപ്പെടുത്തലിനെയാണ് നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോ പഠിച്ചെന്താണ്, ആ പ്രീ ഹിസ്റ്റോറിക്കൽ പീരീഡ് എന്നാൽ എന്താണ് എന്നുള്ളത്. പ്രീ ഹിസ്റ്റോറിക്കൽ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ നമ്മുടെ ഈ ഒരു എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലം അല്ലെ, അതിനെയാണ് നമ്മൾ പ്രീ ഹിസ്റ്റോറിക്കൽ പീരീഡ് എന്ന് പറയുന്നത്. പ്രീ ഹിസ്റ്റോറിക്കൽ പീരീഡ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ള കാര്യം തന്നെയാണ്. സോ ദ പീരീഡ് ബിഫോർ ദ ഫോർമേഷൻ ഓഫ് ആർട്ട് ഓഫ് റൈറ്റിംഗ്, ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ദ പീരീഡ് ബിഫോർ ദ ഫോർമേഷൻ ഓഫ് ആർട്ട് ഓഫ് റൈറ്റിംഗിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രീ ഹിസ്റ്റോറിക്കൽ പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഹിസ്റ്ററി എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക, പ്രീ ഹിസ്റ്റോറിക്കൽ പീരീഡ് എന്താന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്ത ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഹിസ്റ്ററി എന്താന്നുള്ളത്, പ്രീ ഹിസ്റ്റോറിക്കൽ പീരീഡ് എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ നോക്കുന്നത് ഹിസ്റ്റോറിക്കൽ പീരീഡ് എന്നാൽ എന്താണ് എന്നുള്ളതാണ്. എന്താണ് ഹിസ്റ്റോറിക്കൽ പീരീഡ് എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മൾ ഈ ഒരു ഡേറ്റാസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ലഭിക്കുന്ന എവിടെ നിന്നാണ് നമ്മൾ പറഞ്ഞത്, ആ നമുക്ക് ബുക്സിൽ നിന്ന് അല്ലെ, എഴുതിപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്നത് അല്ലെ. അപ്പം ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, പണ്ട് പുരാതന കാലത്തൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എവിടെ എഴുതി വെച്ചിരുന്നു, ആ താളിയോലകളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതുപോലെ തന്നെ വേറെ എവിടെയാണ് എഴുതി വെക്കുന്നത്, ആ നമുക്കറിയാം നമ്മള് ശിലാലിഖിതങ്ങൾ, നമുക്കറിയാം കല്ലിലൊക്കെ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഹിസ്റ്ററി പഠിക്കാനായിട്ടുണ്ട് അല്ലെ, കല്ലിലൊക്കെ ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ശിലാലിഖിതങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും. അതുപോലെ തന്നെ പഴയ കാല നാണയങ്ങളിൽ നിന്ന് നമുക്ക് അന്നത്തെ വിവരങ്ങൾ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില ബുക്സുകൾ അല്ലെ. അപ്പം ഇങ്ങനെയുള്ള സോഴ്സുകളിൽ നിന്നായിരുന്നു നമ്മൾ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. എന്തിൽ നിന്നൊക്കെയാണ്, ഒന്ന് നമ്മൾ നാണയങ്ങളിൽ നിന്ന് മനസ്സിലാക്കി, ഒന്ന് താളിയോലകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി, അതുപോലെ തന്നെ ശിലാലിഖിതങ്ങളിൽ കൊത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി, ചില പുസ്തകങ്ങളിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പൊ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചരിത്രാതീതമായിട്ടുള്ള കാലത്തെ സൂചിപ്പിച്ച് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്, ഇങ്ങനെയുള്ള സോഴ്സുകളിൽ നിന്നാണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ചരിത്രകാലം എന്ന് പറയുന്നത്. അതായത് എഴുതപ്പെട്ട രേഖകളുള്ള കാലം, എഴുതപ്പെട്ട് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു കാലം അല്ലെ, എഴുതപ്പെട്ട രേഖകളുള്ള ആ ഒരു കാലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ചരിത്രകാലം എന്ന് പറയുന്നത്. അതായത് ഹിസ്റ്റോറിക്കൽ പീരീഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഓർത്തിരിക്കുക, എന്താണ് ഹിസ്റ്റോറിക്കൽ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ പീരീഡ് വിത്ത് റിട്ടൺ റെക്കോർഡ് അല്ലെ, റിട്ടൺ, അതായത് ആ ഒരു കാലഘട്ടം നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ആ റെക്കോർഡുകളുടെ കാലഘട്ടത്തെ അല്ലെങ്കിൽ ആ കാലത്തെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ പീരീഡ് എന്ന് പറയുന്നത്. ദ പീരീഡ് വിത്ത് റിട്ടൺ റെക്കോർഡ് ഈസ് നോൺ ആസ് ദ ഹിസ്റ്റോറിക്കൽ പീരീഡ്. അപ്പോൾ ഓർത്തിരിക്കുക, ഹിസ്റ്ററി എന്താന്ന് പഠിച്ചു, പ്രീ ഹിസ്റ്റോറിക്കൽ പീരീഡ് എന്താന്നുള്ളത് നോക്കി, അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ പീരീഡ് എന്താന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓക്കെ, അടുത്ത് നമ്മൾ മ്യൂസിയം എന്നാൽ എന്താണ് എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം മ്യൂസിയം ഒക്കെ നമ്മൾ എന്താണ് നമ്മൾ സന്ദർശിക്കാറുള്ളതാണ്. മ്യൂസിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പം അത് എങ്ങനെയാണ് ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം അല്ലെ. എന്താണ് മ്യൂസിയം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മൾ പണ്ട് പുരാതന കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ ഇതൊക്കെ സംരക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് മ്യൂസിയം എന്ന് പറയുന്നത് അല്ലെ. അതായത് എന്തിനു വേണ്ടിയിട്ടാണ്, വരും തലമുറകൾക്ക് അല്ലെ, വരും തലമുറകൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ പൂർവികര് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നതിൻ്റെ ഒക്കെ ഉള്ളൊരു പ്രൂഫാണ് അല്ലെങ്കിൽ ഒരു തെളിവാണ് ഈ ഒരു മ്യൂസിയത്തിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സംരക്ഷിച്ചു വെക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ സംരക്ഷിച്ചു വെക്കുന്നതുകൊണ്ട് നമുക്കുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. ഇനി അതല്ല ഈ പറഞ്ഞ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കാനായിട്ട് ഇങ്ങനെ മ്യൂസിയം പോലുള്ള സാധനം എന്താണ് പ്ലേസ് ഇല്ലായിരുന്നെങ്കിലോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുമോ? ഇല്ല. പക്ഷെ നമ്മുടെ ബുക്കുകളിൽ നിന്നുള്ള അറിവ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ, നമുക്ക് നേരിട്ട് കാണാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഉണ്ടാകുന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കില്ല. അപ്പം മ്യൂസിയം എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രാതീതമായിട്ടുള്ള പഠനത്തിന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു മ്യൂസിയത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത്? നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത് നമുക്ക് ആ ഒരു അവരുടെ ജീവിത രീതികളെ കുറിച്ച് അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് മനുഷ്യരുടെ ജീവിത രീതി എപ്രകാരമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള
സാധനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ മ്യൂസിയങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം ഇത്തരം വസ്തുക്കൾക്ക് പുറമെ തന്നെ പലതരത്തിലുള്ള കോട്ടകള്, കെട്ടിടങ്ങള്, സ്മാരകങ്ങള് ഇതൊക്കെ എന്താണ് സംരക്ഷിക്കപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഓർത്തിരിക്കുക, കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഉപകരണങ്ങളും വസ്തുക്കളും മാത്രമല്ല സംരക്ഷിക്കപ്പെടുന്നത്, കോട്ടകളും കെട്ടിടങ്ങളും അതുപോലെ തന്നെ സ്മാരകങ്ങളും ഇതൊക്കെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇതാണ് മ്യൂസിയം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകും, നമുക്കറിയാം നമ്മൾ പണ്ട് കാലങ്ങളിൽ ഇതൊക്കെ ഓർത്തിരിക്കുക, പണ്ട് കാലങ്ങളിൽ നമ്മൾ ശവ സംസ്കാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായിരുന്നു മ്യൂസിയത്തെ കുറിച്ചൊക്കെ പഠിക്കുന്ന ടൈമിൽ ഓർത്തിരിക്കുക, മ്യൂസിയം എന്ന് പറയുന്ന ഇങ്ങനെയുള്ള വസ്തുക്കളും ഉപകരണങ്ങളൊക്കെ സൂക്ഷിക്കുക വെക്കുന്നത് മാത്രമല്ല അല്ലെ, നമ്മൾ പറഞ്ഞ കെട്ടിടങ്ങൾ അതുപോലെ സ്മാരകങ്ങൾ ഇതൊക്കെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കുന്ന ഒന്നാണ്, നമ്മുടെ ഇപ്പോഴത്തെ രീതി ആയിരുന്നില്ല ശവസംസ്കാരമൊക്കെ നടത്തിയിരുന്നത്. അന്ന് അങ്ങനെയായിരുന്നു ശവസംസ്കാരമൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മുനിയറ അല്ലെങ്കിൽ കുടക്കല്, അതുപോലെ തന്നെ നന്നങ്ങാടി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ശവസംസ്കാരം നമ്മൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത് നമ്മൾ അപ്പൊ ഇപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, ഹിസ്റ്ററി എന്താണ് നോക്കി, ഹിസ്റ്ററി എന്താണ്, പ്രീ ഹിസ്റ്റോറിക്കൽ പീരീഡ് എന്താണ്, ഹിസ്റ്റോറിക്കൽ പീരീഡ് എന്താണ്, മ്യൂസിയത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്, നമ്മൾ ശവസംസ്കാരം നടത്തിക്കൊണ്ടിരുന്ന ചില എന്താണ് സാധനങ്ങൾ അല്ലെങ്കിൽ ഏത് രീതിയിലായിരുന്നു, എപ്രകാരമായിരുന്നു നമ്മുടെ ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ശവസംസ്കാരത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അടുത്തിനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, അപ്പം അതിന് മുൻപായിട്ട് നമുക്കറിയാം നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്നാണ്, 1947 അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ കേരള സംസ്ഥാനം നിലവിൽ വന്ന് ഓർത്തിരിക്കുക, 1956 കേട്ടോ. പിന്നെ നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം എന്നാണ് നടന്നത്, 1930. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, 1930 ഉപ്പ് സത്യാഗ്രഹം നടന്നു, 1956 നമ്മുടെ കേരള സംസ്ഥാനം രൂപം കൊണ്ടു. ഈ 3 വർഷങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ BC AC എന്നാൽ എന്താണ് എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ എന്താണ് ലോകത്ത് പൊതുവായിട്ട് കാലഗണനയ്ക്ക് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ക്രിസ്തു വർഷമാണ് കേട്ടോ. അതായത് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ കാലം നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ കാലഗണന നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ക്രിസ്തു വർഷമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് നമ്മൾ കലണ്ടർ കാര്യങ്ങളൊക്കെ വന്നത്, അന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ക്രിസ്തു വർഷമായിരുന്നു. അപ്പൊ അതെങ്ങനെയാണ് ക്രിസ്തുവിന്റെ ആ ക്രിസ്തു വർഷത്തെ ബേസ് ചെയ്ത് എങ്ങനെയാണ് കാലഗണന നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. യേശു ക്രിസ്തുവിന്റെ ജനനത്തെ അടിസ്ഥാനമാക്കിയാണ് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, AD അല്ലെങ്കിൽ BC എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ, AD അല്ലെങ്കിൽ BC എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു യേശു ക്രിസ്തുവിന്റെ ജനനത്തെ അടിസ്ഥാനമാക്കി നമ്മൾ AD എന്നും BC എന്നും രണ്ടായിട്ടാണ് നമ്മളിതിനെ ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ എന്താണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലത്തെയാണ് നമ്മൾ AD എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ അത് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. AD എന്ന് പറയുമ്പോൾ ആഫ്റ്റർ എന്ന് ഓർത്തിരിക്കുക, ആഫ്റ്റർ. ബി എന്ന് പറയുമ്പോൾ ബിഫോർ, ആഫ്റ്റർ എന്ന് പറഞ്ഞ ശേഷം, ബിഫോർ എന്ന് വെച്ചാൽ മുമ്പ്. അപ്പൊ അത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. AD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലത്തെയാണ് നമ്മൾ AD എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലത്തെ നമ്മൾ BC എന്ന് പറയുന്നു. അതായത് BC എന്ന് പറയുമ്പോൾ ബിഫോർ ക്രൈസ്റ്റ് എന്നാണ് അർത്ഥമാക്കുന്നത്. AD എന്ന് പറയുന്നത് ആനോ ഡൊമിനി എന്നാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ഈ ഒരു കാലഗണന ഇപ്പോൾ നമ്മൾ യഥാക്രമം CE അല്ലെങ്കിൽ BCE എന്ന് നമ്മൾ പ്രയോഗിക്കാറുണ്ട്. അതായത് CE എന്ന് പറഞ്ഞാൽ കോമൺ എറ എന്നും അതുപോലെ തന്നെ BCE എന്ന് പറഞ്ഞാൽ ബിഫോർ കോമൺ എറ എന്നാണ് നമ്മൾ അർത്ഥമാക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക, നമ്മുടെ ലോകത്ത് പൊതുവായിട്ട് കാലഗണനയ്ക്ക് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ക്രിസ്തു വർഷമാണ്. ക്രിസ്തു വർഷം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ആ ഒരു കാലഘട്ടം നമ്മൾ ഡിവൈഡ് ചെയ്തിരുന്നത്. അതായത് AD എന്നും BC എന്നുമാണ്. ആ AD എന്ന് പറഞ്ഞാൽ അനോ ഡൊമിനി എന്നും, അതായത് ആഫ്റ്റർ, അതായത് ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള ആ ഒരു കാലഘട്ടവും, അതുപോലെ തന്നെ ബിഫോർ ക്രൈസ്റ്റ്, BC എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ് ആണ്, അതായത് യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം. അങ്ങനെയാണ് നമ്മൾ ആ ഒരു കാലഗണന നമ്മൾ കണക്കാക്കിയിരുന്നത്. ശേഷം നമ്മൾ ഈ ഒരു കാലഗണന യഥാക്രമ CE എന്നും അതുപോലെ തന്നെ BC എന്നും നമ്മൾ പ്രയോഗിക്കാറുണ്ട് എന്നാണ് ഇവിടെ നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പൊ അതിനുശേഷം പിന്നെ നമ്മൾ നൂറ്റാണ്ട് എന്ന് പറയാനായിട്ട് തുടങ്ങി. അതായത് ക്രിസ്തുവിന്റെ ആ ഒരു AD BC ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നൂറ്റാണ്ട്. ഈ നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്, നമ്മൾ 21-ാം നൂറ്റാണ്ടിലാണ് ഇപ്പൊ ജീവിക്കുന്നത്. ഈ 21-ാം നൂറ്റാണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, എങ്ങനെ നമ്മൾ നൂറ്റാണ്ടിനെ കണക്കാക്കപ്പെടുന്നത്, അതായത് നമ്മൾ
ഒരു നൂറ്റാണ്ട് എന്ന് പറയുന്നത് 100 വർഷമാണ് കേട്ടോ. ഒരു നൂറ്റാണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് 100 വർഷമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് AD 1 മുതൽ 100 വരെയുള്ളതിനെയാണ് നമ്മൾ 1st century എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ AD 1901 മുതൽ 2000 വരെയുള്ളത് എത്ര നൂറ്റാണ്ട് നമുക്ക് പറയാൻ പറ്റും? 20th century മനസ്സിലായല്ലോ. 1901 AD മുതൽ 2000 വരെയുള്ള ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എങ്ങനെ കണക്കാക്കുന്ന 20th century, അതായത് ഒരു നൂറ്റാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 വർഷമാണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ നൂറ്റാണ്ടിനെ കണക്കാക്കപ്പെടുന്നത്. എങ്ങനെയാണ് ഒരു നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ 100 വർഷമാണ്. എക്സാമ്പിൾ പറയാണ് AD 1901 മുതൽ 2000 വരെയുള്ളത് വെച്ച് നോക്കുകയാണെങ്കിൽ അത് 100 വർഷം കണക്കാക്കും. ആ 100 വർഷം എന്ന് പറയുന്നതാണ് ഒരു നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ 20th century നമുക്ക് അതിനെ കണക്കാക്കാനായിട്ട് സാധിക്കും. അപ്പം ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഹിസ്റ്ററിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഹിസ്റ്ററി എന്താന്നുള്ളതും പ്രീ ഹിസ്റ്റോറിക്കൽ പീരീഡ് എന്താന്നുള്ളതും ഹിസ്റ്റോറിക്കൽ പീരീഡ് എന്താന്നുള്ളത് മ്യൂസിയത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചു. അതുപോലെ നമുക്ക് സ്വാതന്ത്ര്യദിനം കിട്ടിയത് എന്താന്നുള്ളതും കേരളം രൂപീകരിക്കപ്പെട്ടത് എന്താന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം എന്നാണ് നടന്നത്, കൂടാതെ നമ്മൾ എന്താണ് നമ്മൾ ശവസംസ്കാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളായിരുന്നു നമ്മൾ പണ്ട് കാലങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് നൂറ്റാണ്ട് എന്നാൽ എന്താണ് എന്നുള്ളതൊക്കെ പഠിച്ചു. നമ്മൾ 21st century ജീവിക്കുന്നത് അല്ലേ. 100 വർഷം, ഒരു നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 100 വർഷമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ, ബേസിക് ആയിട്ടുള്ള ഹിസ്റ്ററിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ഏതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ടും പഠിക്കണം. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് ഓരോ ഏജിനെ കുറിച്ച്, അതായത് നമുക്കറിയാം സ്റ്റോൺ ഏജ് ഉണ്ട്, പാലിയോളിതിക് ഏജ് ഉണ്ട്, നിയോളിതിക് ഏജ് ഉണ്ട് അല്ലേ, ബ്രോൺസ് ഏജ്, വെങ്കലയുഗം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഹിസ്റ്ററിയിൽ. ആ ഒരു ടോപ്പിക്കാണ് ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇത്രയും കൊണ്ട് നിർത്തുകയാണ്. നിങ്ങൾ ഇത്രയും ഭാഗം നമ്മൾക്ക് നല്ല വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിക്കുക. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇനി ഹിസ്റ്ററി ആയതുകൊണ്ടാണ് നമ്മൾ, തീരെ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വലിച്ചു നീട്ടി പോകുന്നത്. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞ് തീർക്കാമേ ഉള്ളൂ. ഇത് ഹിസ്റ്ററി ആയതുകൊണ്ടാണ് ഇത്ര വലിച്ചു നീട്ടി പോകുന്നത്. കണ്ടുകൊണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും, എങ്കിലും നമ്മൾ പറഞ്ഞിരിക്കുന്ന മെയിൻ പോയിന്റുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഹിസ്റ്ററി എന്താണെന്നുള്ളതും പ്രീ ഹിസ്റ്റോറിക്കൽ എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ പീരീഡ് കൊണ്ട് അർത്ഥമാക്കുന്ന എന്താ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഓർത്തിരിക്കും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, ഒന്നും പഠിച്ചു തുടങ്ങാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന നമ്മുടെ ഏജ്, അത് സ്റ്റോൺ ഏജ്, പാലിയോളിതിക് ഏജ്, നിയോളിതിക് ഏജ്, ബ്രോൺസ് ഏജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിലാണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, അപ്പം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് കൂടെ ചെയ്യുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകൾ തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ നിർത്തുന്നു. NIOS നെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.